ഹലോ എവരിവൺ. അപ്പം നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് ടേംസ് കൺസെപ്റ്റ്സ് ആൻഡ് ദർ യൂസ് ഇൻ സോഷ്യോളജി. അതായത് ടേംസ്, അതായത് വാക്കുകൾ. വേറെ രീതി പറയുകയാണെങ്കിൽ പദങ്ങൾ, സങ്കല്പങ്ങൾ, അവയുടെ ഉപയോഗം എന്നിവയാണ് സോഷ്യോളജിയിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ് സോഷ്യോളജിയിൽ യൂസ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ പദങ്ങൾ എന്നുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, സോഷ്യോളജി ഈസ് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യൽ ലൈഫ്. സമൂഹ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് സോഷ്യോളജി. അപ്പോൾ ഇതിന് ഇതിൻ്റേതായ പ്രിൻസിപ്പിൾസ് ആവശ്യമാണ് അല്ലേ? ഇറ്റ് നീഡ്സ് ഇറ്റ്സ് ഓൺ പ്രിൻസിപ്പിൾസ്, ക്ലിയർ ഐഡിയാസ് ആൻഡ് പ്രോപ്പർ ടേംസ് ഡിസ്ക്രൈബ് ഡെം ടു ക്യാൻ ഡൂ വിത്ത് ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓർ ആംബിഗ്വിറ്റി. അതായത് കൃത്യമായ വാക്കുകൾ ഉപയോഗിക്കാതെ, ടേംസ് ഉപയോഗിക്കാതെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ആംബിഗ്വിറ്റി സൃഷ്ടിക്കും. ആംബിഗ്വിറ്റി എന്താണ്? അതായത് നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ആവാം. അതായത് ഒരു വാക്ക്, ഒരു എക്സ്പ്രഷൻ, അത് കൃത്യതയില്ലാതെ പറയുമ്പോൾ, ഇൻഎക്സാക്ട്നെസ് ആയി പറയുമ്പോൾ അതെന്തായി മാറുന്നു? ആംബിഗ്വിറ്റി ആയി മാറുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സോഷ്യോളജിയിൽ പല ടേംസും യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ടേമാണ് കാൾ മാർക്സ് യൂസ് ചെയ്തത്, കോൺഫ്ലിക്ട് ആൻഡ് ക്ലാസ്. ക്ലാസ് ആൻഡ് കോൺഫ്ലിക്ട് എന്നുള്ള വാക്ക്, അതിൻ്റെ അർത്ഥം വർഗവും സംഘർഷവും എന്നാണ്. അത് യൂസ് ചെയ്തത് കാൾ മാർക്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് എമിലി ഡക്കീമിൻ്റെ സോഷ്യൽ സോളിഡാരിറ്റി ആൻഡ് കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്നുള്ള ടേമാണ്. എന്താണ് സോഷ്യൽ സോളിഡാരിറ്റി? സാമൂഹ്യ ഐക്യം എന്നുള്ള അർത്ഥമാണ്. അതായത് സമൂഹത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് എന്നുള്ള ആ ഒരു ഐക്യം. പിന്നെ ആശയപരമായ കൂട്ടായ്മ, ഐഡിയോളജീസ് തമ്മിലുള്ള അവരുടെ ആ ഒരു റിലേഷൻ, അതായത് അവരുടെ കൂട്ടായ്മ, ഒരുമിച്ചുണ്ട് എന്നുള്ള ആ ഒരു ബോധം. പിന്നെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് മൈക്രോ ഇൻട്രാക്ഷൻ ആൻഡ് വാട്ട് ഈസ് മാക്രോ ഇൻട്രാക്ഷൻ. എന്താണ് മൈക്രോ? മൈക്രോ എന്ന് പറയുമ്പോൾ തന്നെ അതായത് നിങ്ങൾക്ക് ചെറുത് എന്നുള്ള ഒരു മീനിങ് ആണ് മൈക്രോക്ക് വരുന്നത്. സോ ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ വിത്ത് ക്ലോസ് സ്റ്റഡി ഓഫ് ദി ഇൻഡിവിജ്വൽ. അതായത് വ്യക്തിയെക്കുറിച്ച് പഠിക്കുന്നത് വഴി സമൂഹത്തെ അറിയാൻ ശ്രമിക്കുന്നു. എങ്ങനെയാണ്? വ്യക്തിയെക്കുറിച്ചുള്ള പഠനം വഴി സമൂഹത്തെ അറിയാൻ ശ്രമിക്കുന്നു. അതേസമയം മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കുറച്ചും കൂടി വൈഡായിട്ടുള്ള സബ്ജക്റ്റാണ്. അതായത് ക്ലാസ്, കാസ്റ്റ്, മാർക്കറ്റ്, സ്റ്റേറ്റ്, കമ്മ്യൂണിറ്റി, നമ്മുടെ ഏത് വിഭാഗമാണ്, നമ്മുടെ ഭാഷ, നമ്മുടെ മതം, നമ്മുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഇതൊക്കെ നോക്കി ഒരു സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഇൻട്രാക്ഷനെ കുറിച്ച് പഠിക്കുന്നതാണ് മാക്രോ ഇൻട്രാക്ഷൻ എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യോളജി എന്താണ്? സോഷ്യോളജി ഇസ് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി. ആൻഡ് കൃത്യമായി കൺസെപ്റ്റ്സ് ഇല്ലെങ്കിൽ, ഐഡിയാസ് പറഞ്ഞില്ലെങ്കിൽ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും, ആംബിഗ്വിറ്റി സൃഷ്ടിക്കുന്നു നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് കാൾ മാർക്സിൻ്റെ കോൺഫ്ലിക്ട് ആൻഡ് ക്ലാസ്, ക്ലാസ് ആൻഡ് കോൺഫ്ലിക്ട് എന്നുള്ള ഒരു പോയിന്റ് ആയിരുന്നു. അങ്ങനത്തെ ഒരു സങ്കല്പം കാൾ മാർക്സ് മുന്നോട്ട് വെച്ച സങ്കല്പമാണ് വർഗവും വർഗത്തിലെ സംഘർഷവും, വർഗസംഘർഷം, വർഗം സംഘർഷം എന്നുള്ള ടേം. പിന്നീട് പറഞ്ഞത് എമിലി ഡക്കീമിൻ്റെ സോഷ്യൽ സോളിഡാരിറ്റി, സാമൂഹിക ഐക്യം, പിന്നെ ആശയപരമായ കൂട്ടായ്മ, കളക്റ്റീവ് കോൺഷ്യസ്നെസ്. ഈ രണ്ട് പോയിന്റാണ് പിന്നെ പറഞ്ഞത്. പിന്നെ പറഞ്ഞ മൈക്രോ ഇൻട്രാക്ഷൻ, അതായത് ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ വിത്ത് ക്ലോസ് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിലൂടെ നമ്മൾ സമൂഹത്തെ കാണാൻ ശ്രമിക്കുന്നു. അടുത്തതെന്ന് പറഞ്ഞത് മാക്രോ ഇൻട്രാക്ഷൻ, ഇറ്റ് ഇസ് എ വൈഡ് സബ്ജക്ട്, സ്റ്റഡീസ് ബിഹേവിയർ ബൈ സ്റ്റഡി ഓഫ് ക്ലാസ് ആൻഡ് കാസ്റ്റ്, മാർക്കറ്റ്സ് ആൻഡ് സ്റ്റേറ്റ്. അതായത് സമൂഹത്തിലെ മറ്റു പല കാര്യങ്ങളും, അതായത് അവരുടെ വർഗം, ജാതി, മതം തുടങ്ങി ഭാഷ, ഇങ്ങനെ സ്റ്റേറ്റ്, അവരുടെ താമസ സ്ഥലം, അങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതാണ് മാക്രോ ഇൻട്രാക്ഷൻ. അങ്ങനെ ഡിഫറെൻ്റ് ഡെഫിനിഷൻസ് ആണ് ഡിഫറെൻ്റ് സോഷ്യോളജിസ്റ്റുകൾ സോഷ്യോളജിക്ക് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം.